കോട്ടയത്തിന്റെ വലയോര മേഖലയിൽ 2021 പ്രളയത്തിൽ തകർന്ന പാലങ്ങൾ ഇപ്പോഴും അതേപടി തുടരുകയാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചിട്ടും ഓട്ടോറിക്ഷയ്ക്ക് അധിക കൂലി കൊടുത്ത് യാത്ര ചെയ്തും മലയോര ജനത ഇപ്പോൾ ജീവിതം തള്ളി നീക്കുകയാണ്. 44 പാലങ്ങളാണ് കൂട്ടിക്കല്ലിലും സമീപ പ്രദേശങ്ങളിലുമായി തകർന്നത്. ഇവയിൽ ഭൂരിഭാഗവും ഇപ്പോഴും പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2021 ഒക്ടോബർ മാസത്തിൽ പെയ്ത കനത്ത മഴയും മണ്ണിടിച്ചിലുമൊക്കെ മലയോര മേഖലയെ കാര്യമായി ബാധിച്ചിരുന്നു. അന്നത്തെ മഴയിൽ പോയതാണ് ഏന്തയാറിലെ നല്ലൊരു പാലം. അതിനു പകരമായി നാട്ടുകാർ തന്നെ പണം ചെലവഴിച്ച ഈ പാലം നിർമ്മിച്ചു. ഇപ്പോഴും കാൽനടയെ മാത്രമേ അക്രയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളുടെയും കോട്ടയം ഇടുക്കി ജില്ലകളെയും ബന്ധിപ്പിക്കുന്നതാണ് ഏന്തയാർ ഈസ്റ്റ് പാലം. പ്രളയത്തിൽ ഇത് തകർന്നതോടെ കൊക്കയാർ പഞ്ചായത്തിൽപ്പെട്ട മുക്കുളം, വടക്കേമല, വെമ്പിളിയടക്കമുള്ള മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലാണ്. മഹാദുരന്തം നടന്ന 2 വർഷം പിന്നിട്ടിട്ടും പാലം നിർമ്മിക്കുന്നതിനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പാലം പോയതിന് ശേഷം നമുക്ക് ഈ കാര്യം പറയാൻ 100 മീറ്റർ മതിയായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2-3 കിലോമീറ്റർ ചുറ്റി വരേണ്ട അവസ്ഥയാണ്. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ഇതുപോലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ വളരെ അടുത്തായിരുന്നു. സ്കൂളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത്ര നമുക്ക് ഇളങ്ങാട് വഴി ചുറ്റി പോകേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പം നാളെ ആകുമ്പോൾ ഇത് 2 വർഷം പൂർത്തിയാകുകയാണ്. വേനൽക്കാലത്ത് പുല്ലകയാറ്റിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പുഴയിൽ മണ്ണിട്ടുയർത്തി താൽക്കാലികമായി നിർമ്മിച്ച റോഡിലൂടെയാണ് ചെറുവാഹനങ്ങൾ കടന്നുപോകുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച താൽക്കാലിക നടപ്പാലവും കാൽനട യാത്രക്കാർക്ക് ആശ്രയമാണ്. എന്നാൽ മഴക്കാലമാകുന്നതോടെ ആറ്റിലെ ജലനിരപ്പ് ഉയരും. മുക്കുളം, വടക്കേമല, വെമ്പിളി തുടങ്ങിയ മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ ആളുകൾ 6 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് ടൗണിലെത്തുന്നത്. പ്രളയത്തിൽ തകർന്ന പാലത്തിനു പകരം പുതിയൊരു പാലമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട്. ആ പാലം ഇനി എന്ന് വരുമെന്നറിയാതെ ഏതു നിമിഷവും പൊളിഞ്ഞു പോകാവുന്ന പാലത്തിലൂടെ നടക്കുകയാണ് എന്തയാറുക. കുട്ടികളിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി 24. പൊതുജനം കഴുതയല്ല സാർ. പ്രളയം കഴിഞ്ഞ് 2 വർഷങ്ങൾക്കിപ്പുറവും അതിന്റെ ദുരിതം പേറി ജീവിക്കുകയാണ് മലയോര ജനത. താൽക്കാലിക പരിഹാരങ്ങൾക്കപ്പുറം ശാശ്വതമായ നടപടികളാണ് അവർക്ക് വേണ്ടത്. അധിക കൂലി നൽകി ഓട്ടോയിലും ടാക്സിയിലും കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിയുന്നവരല്ല അവരിൽ കൂടുതലും. പ്രതികരണങ്ങളിലേക്ക്. ഈ പാലത്തിന്റെ അവസ്ഥ ഇത്രയോ നാളായിട്ട് എത്രയോ ആളുകൾ ഉപയോഗിക്കുന്ന, 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന, 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം നാമാവശേഷമായി പോയിട്ട് 2 വർഷം പൂർത്തിയായി. ഈ അവസരത്തിൽ ഇതിനുവേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാരോ ഗവൺമെൻറ്റുകളോ മുന്നോട്ട് വരുന്നില്ല. പ്രാദേശിക ഭരണകൂടങ്ങൾ വേണ്ട വിധത്തിലുള്ള ഒരു ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എന്നൊരാക്ഷേപവും ഞങ്ങൾക്കിതേക്കുറിച്ച് പറയുവാനുണ്ട്. നമ്മുടെ ഒരു വണ്ടി വരണമെങ്കിൽ 6 കിലോമീറ്റർ കിട്ടണം. തളങ്കാട് വഴി ചുറ്റി വേണം വരാൻ. ചെറിയ വണ്ടി പോലും കിടക്കുന്നില്ല, ബൈക്ക് മാത്രം കിടക്കും. ഈ ഒരു ഒറ്റ പാലം ശരിയായിരുന്നേ മതിയായിരുന്നു, വേറെ ഒന്നും ശരിയായില്ലായിരുന്നു. ഏറ്റവും പ്രധാന ഇതിൽ വാഹനങ്ങൾ കടന്നു പോകാന്നുള്ളതാണ്. രോഗികളുണ്ട്, മറ്റുള്ള ആൾക്കാരുണ്ട്, അവർക്കൊന്നും വളഞ്ഞു ചുറ്റി ഇളങ്കാട് പോകാൻ, അല്ലെങ്കിൽ മിന്മേനി ചെന്ന് വേണം അവർക്ക് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പരിഹാരം കാണണമെന്ന് ഇതിൻ്റെ അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്. ജ്യോതിപ്രകാശം പറയുന്നത് 24 ജനകീയ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ചാനലാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശക്തമായി ഇടപെടൽ വേണമെന്നുള്ളത്, അങ്ങനെ ആ ഒരു വിഷയത്തിൽ മാത്രം എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടാൻ, ശക്തമായി ഇടപെടാൻ 24 ശ്രമിക്കാറുണ്ട്. ഇനിയും അത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് ജ്യോതിപ്രകാശിനോട് പറയുകയാണ്. നമ്മൾ തിരികെ എത്തും വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.